ഇപ്പോൾ എഴുത്തുകാരി എസ് ശാരദക്കുട്ടി തത്സമയം ഏഷ്യ ന്യൂസിനൊപ്പം ചേരുകയാണ്. ശ്രീമതി എസ് ശാരദക്കുട്ടി, ആനി രാജയെ കേരളത്തിൽ കൊണ്ടുവന്ന് വയനാട്ടിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാം, പക്ഷെ കേരളത്തിലെ വിഷയങ്ങളിൽ ആനി രാജ പ്രതികരിക്കരുത്. ഇതെന്ത് നിലപാടാണ്? ഇതെന്ത് പാർട്ടിയാണ്? ഇത് ഒന്നാമത് എനിക്ക് തോന്നുന്നു ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല, ഇതൊരു പാർട്ടിയുടെ വിഷയമല്ല. രാഷ്ട്രീയ വിഷയം എന്ന് ഞാൻ പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന്റെ വിഷയമല്ല. ഇത് CPIയുടെയോ CPMന്റെയോ വിഷയമല്ല. ഇത് കോൺഗ്രസിന്റെയോ മുസ്ലിം ലീഗിന്റെയോ വിഷയമല്ല. ഇതൊരു ധാർമ്മികതയുടെ പ്രശ്നമാണ്. ഇവിടെ ആനി രാജ ശക്തമായിട്ട് എപ്പോഴും സ്ത്രീപക്ഷ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ്. അവര് ഒരു ഒരു സ്ത്രീയുടെ മോഡസ്റ്റിയെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ട് നിൽക്കുന്ന എല്ലാ നീത പ്രവർത്തനങ്ങൾക്കെതിരെയും അതിശക്തമായിട്ട് പ്രതികരിക്കാറുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഇത് നിങ്ങൾ വീട്ടിൽ ചെന്ന് ചോദിച്ചിട്ട് വരണം എന്ന് പറയുന്നത് പോലെ പാർട്ടിയുടെ നേതൃത്വത്തോട് ചോദിച്ചിട്ട് വരണമെങ്കിൽ ഇത് പാർട്ടിയുടെ ഉൾപാർട്ടി പ്രശ്നമായിരിക്കണം. ഇത് ഉൾപാർട്ടി പ്രശ്നമല്ല. ഇത് ഒരു സംസ്ഥാനത്തെ, ഒരു സ്ത്രീയെ സംബന്ധിക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീകളുടെ മൊത്തം അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇത് പാർട്ടിയുടെ പ്രശ്നമല്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇത് ധാർമ്മികതയുടെ പ്രശ്നമാണ്. ഇതൊരു ഉന്നതയായ സ്ത്രീപക്ഷ നിലപാടുകൾ എടുക്കുന്ന ഉന്നതയായ ഒരു നേതാവിന്റെ, അവര് സ്ത്രീപക്ഷ സംഘടനയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയുമാണ്, മഹിളാ ഫെഡറേഷന്റെ സെക്രട്ടറിയാണ്. അതൊന്നും അല്ലെങ്കിൽ പോലും അവര് പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മുതിർന്ന കാരണവന്മാരുടെ നിലപാട് അറിഞ്ഞിട്ടേ അവർ അഭിപ്രായം പറയുള്ളൂ എന്ന് പറയാൻ, ഇതിന്റെ പാട്രിയാർക്കൽ സിസ്റ്റം പാർട്ടിക്കകത്ത്, ഇത് പാർട്ടിയുടെ പ്രശ്നമല്ലല്ലോ, പാർട്ടിക്കകത്തെ പ്രശ്നമല്ലല്ലോ, ഇത് നാട്ടിലെ സ്ത്രീകളുടെ വിഷയമല്ലേ? ഒന്ന്, MLA ആയിട്ടിരിക്കുന്ന ഒരാള് അത് മുകേഷിന്റെയും ധാർമ്മികതയുടെ പ്രശ്നമാണ്. മുകേഷ് ഇങ്ങനെ ഒരു നടക്കുമ്പോ അധികാര കസേരയിൽ ഇരുന്നു കൊണ്ട് ഈ അന്വേഷണത്തെ സ്വാധീനിക്കാനുള്ള ഇടയുണ്ട്, മുകേഷ് മാറി നിൽക്കുക എന്നുള്ളത് ഒരു പ്രശ്നം. പാർട്ടിയുടെ പ്രശ്നമായിട്ട് പറയാവുന്ന ഒരു പാർട്ടിയുടെ MLA പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച് പുറത്തേക്ക് മാറി നിന്ന് കഴിഞ്ഞാൽ തിരിച്ച് ആരോപണം ശരിയല്ല എന്ന് തെളിഞ്ഞാൽ തിരിച്ച് MLA സ്ഥാനത്തേക്ക് കയറി വരാൻ പറ്റില്ല എന്നൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇത് മുകേഷിന്റെ ഒരു ധാർമ്മികതയുടെ പ്രശ്നമാണ്, മുകേഷ് മാറി നിൽക്കണോ വേണ്ടയോ എന്നുള്ളത്. ആനി രാജയുടെ ഇന്റഗ്രിറ്റിയുടെ, അവർ പുലർത്തി പോന്നിട്ടുള്ള സ്ത്രീപക്ഷ നിലപാടുകളുടെ, അവരുടെ രാഷ്ട്രീയ സത്യസന്ധതയുടെ ഒക്കെ തെളിവായിട്ടാണ് അവർ ഈ അഭിപ്രായം പറയുന്നത്. അത് ബിനോയ് വിശ്വത്തിനോട് ചോദിക്കണം, അല്ലെങ്കിൽ അങ്ങ് രാജായോട് ചോദിക്കണം, അല്ലെങ്കിൽ അവിടെയുള്ള കേന്ദ്ര ഏതെങ്കിലും പാർട്ടിയുടെ നേതൃത്വങ്ങൾ സ്ത്രീപക്ഷ നിലപാടുകൾ എടുക്കാറുണ്ടോ? ഇന്ന് തന്നെ നമ്മൾ കേട്ടല്ലോ A.V.ജയരാഘവന്റെ ഒരു മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ടുള്ള ഒരു പ്രസ്താവന, സ്ത്രീകളെ, മൊത്തത്തിൽ സ്ത്രീകളെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയല്ലേ അത്? ഏതെങ്കിലും പാർട്ടിയുടെ നേതൃത്വം ഇത്തരം കാര്യങ്ങളിൽ സ്ത്രീപക്ഷ നിലപാട് എടുക്കാറുണ്ടോ? അപ്പൊ അത് സ്ത്രീകൾ പോലും അതെടുക്കരുത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് എടുക്കണമെങ്കിൽ ഈ ഇവരുടെയൊക്കെ തന്നെയല്ലേ അനുവാദം വാങ്ങിക്കേണ്ടത്? ഇവരുടെയൊക്കെ അനുവാദം കിട്ടിയിട്ട് ഒരു സ്ത്രീപക്ഷ നിലപാട് എടുക്കാൻ പറ്റുമോ? ഞാൻ ആനി രാജയുടെ അഭിപ്രായത്തോടൊപ്പം തന്നെയാണ്. ആനി രാജയെ പോലുള്ള സ്ത്രീകളാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. അവരെ ജയിപ്പിക്കുക കൂടിയായിരുന്നു വേണ്ടിയിരുന്നത്. അവരുടെ ശക്തമായിട്ട് ഞാൻ അവരെ പിന്താങ്ങുകയാണ്. അവർക്കൊപ്പം ഒപ്പമേ ആത്മാഭിമാനമുള്ള ഏതൊരു സ്ത്രീക്കും, ആത്മാഭിമാനം, സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ വിലമതിക്കുന്ന ഏതൊരു സംഘടനയ്ക്കും ഏതൊരു പാർട്ടിക്കും ആനി രാജയ്ക്കൊപ്പമേ നിൽക്കാൻ കഴിയൂ.